ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആശുപത്രി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിൽ ഡൽഹി ഷഹീൻ ബാഗിലെ 9 ഇടങ്ങളിലാണ് എൻഐഎ പരിശോധന. നമസ്കാരം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജൻ ന്യൂസിലേക്ക് സ്വാഗതം. താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ മൃതദേഹം കോട്ടയം മുട്ടുചിറയിലെ വീട്ടിൽ സംസ്കരിച്ചു. മൃതദേഹത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതേസമയം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന് ഡോക്ടർ വന്ദനാദാസിന്റെ പേര് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വന്ദനയോടുള്ള ആദരസൂചകമായാണ് പേര് നൽകുന്നത്. എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസിൽ ഡൽഹി ഷഹീൻ ബാഗിലെ 9 ഇടങ്ങളിൽ എൻഐഎ പരിശോധന. പ്രതിയായ ഷാറൂഖ് സൈഫിയുടെ വീട്ടിലുൾപ്പെടെ പരിശോധനയ്ക്കായി എൻഐഎ സംഘമെത്തി. ഷാറൂഖ് സൈഫിയെ എൻഐഎ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആശുപത്രി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമ ഭേദഗതി സംബന്ധിച്ച ഓർഡിനൻസ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവരും. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രധാന ആശുപത്രികളിൽ പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കും. കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. താനൂരിൽ വിനോദയാത്ര ബോട്ട് മറിഞ്ഞ് 22 പേർ മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. ബോട്ട് ജീവനക്കാരൻ സവാദിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ ഇതുവരെ കേസിൽ 9 പേർ പിടിയിലായി. ബോട്ടുടമയും 5 ജീവനക്കാരുമടക്കമാണ് 9 പേരെയാണ് ഇതുവരെ പിടികൂടിയത്. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്നും മാംസങ്ങൾ നിഷേധിക്കുന്നത് എന്തിനാണെന്ന് ലക്ഷദ്വീപ് സർക്കാരിനോട് ചോദിച്ച് സുപ്രീംകോടതി. ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ കോഴിയിറച്ചിയും ബീഫും നിരോധിച്ചതിനെതിരായ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് അനിരുദ്ധ ബോസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ചോദ്യം ഉന്നയിച്ചത്. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും കൊട്ടാരക്കര സംഭവത്തിന് സമാനമായ ആക്രമണം. അടിപിടി കേസിനെ തുടർന്ന് പോലീസ് എത്തിച്ച ആൾ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് വൻ അപകടം ഒഴിവായത്. അതേസമയം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ മരുന്ന് നൽകുന്നതിനിടയിൽ നഴ്സിനെ രോഗി ആക്രമിച്ചു. ആക്രമണത്തിൽ നഴ്സിന്റെ വലതുകൈ ഒടിഞ്ഞു. സംഭവം സംബന്ധിച്ച് ആശുപത്രി അധികൃതർക്കും പോലീസിലും നേഹ പരാതി നൽകി. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം മോക്കാ ചുഴലിക്കാറ്റായി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ത്രിപുര, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, തെക്കൻ അസം എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് അർദ്ധരാത്രിയുടെ തീവ്ര ചുഴലിക്കാറ്റായി മാറും. ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടൽ ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോക്ക. പഞ്ചാബിലെ അമൃത്സറിൽ സുവർണ ക്ഷേത്രത്തിന് സമീപം വീണ്ടും സ്ഫോടനം. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഫോടനശേഷി കുറഞ്ഞ ബോംബ് ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത്. ബോംബെറിഞ്ഞ ആളുൾപ്പെടെ 5 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ പ്രായപൂർത്തിയാകാത്ത വനിതാ താരം മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകി. ബ്രിജ്ഭൂഷൺ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ സ്പർശിച്ചു എന്നാണ് പ്രായപൂർത്തിയാകാത്ത വനിതാ ഗുസ്തി താരം നേരത്തെ ഡൽഹി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ ആരോപിച്ചിരിക്കുന്നത്. ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ വൻ സ്ഫോടനം. പൊട്ടിത്തെറിയിൽ സമീപത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന വാനിലാണ് സ്ഫോടനമുണ്ടായതെന്നാണ് വിവരം. മിലാനിലെ പോർട്ട റമോന എന്ന മേഖലയിലാണ് സ്ഫോടനമുണ്ടായത്. തുടക്കത്തിൽ ചെറിയ സ്ഫോടനം ഉണ്ടാവുകയും അത് പിന്നീട് രൂക്ഷമാവുകയുമായിരുന്നു. ജനേകം ഓൺലൈൻ മോജൻ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.